ദിവസം അഞ്ചു വക്കത്ത് നിസ്കാരം എത്ര റക്കായത്ത് ഉണ്ട്? 17 റക്കായത്ത് ഉണ്ട്. അഞ്ചു വക്കത്ത് നിസ്കാരം ഫർളായ നിസ്കാരം. സുബഹി 2, ലുഹർ 4, അസർ 4, മഗ്രിബ് 3, ഇഷാ 4, 17 റക്കായത്താണ്. എല്ലാ റക്കായത്തുകളിലും നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കുകയാണ്, എന്ത്? ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, നേരായ മാർഗത്തിലേക്ക് ഞങ്ങളെ നീ എത്തിക്കണേ അല്ലാഹ്. കാരണം പിഴച്ചുപോയാ പോയി, പോയി, എല്ലാം നഷ്ടപ്പെട്ടു, ഒരു അമലും സ്വീകാര്യമാവൂല. അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ. അള്ളാഹുവെ ഞങ്ങളെ നീ സാലിഹീങ്ങൾ ഉൾപ്പെടുത്തനെ. അല്ലാഹ്, സാലിഹാവുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. അതുകൊണ്ടല്ലേ ബഹുമാനപ്പെട്ടതാകുന്ന യൂസഫ് നബി അലൈഹിസ്സലാം പടച്ച റബ്ബിനോട് ദുആ ചെയ്യുകയാണ്, റബ്ബി ഖദ് ആതൈതനീ മിനൽ മുൽക് വഅല്ലംതനീ മിൻ തഅ്‌വീലിൽ അഹാദീസ് ഫാത്തിറ സമാവാതി വൽ അർദ് അൻത വലീ في الدنيا والآخرة توفني مسلما وألحقني بالصالحين. ബഹുമാനപ്പെട്ട യൂസഫ് നബി അലൈഹി സ്വലാം പടച്ച റബ്ബിനോട് ദുആ ചെയ്യുകയാണ്, അല്ലാഹുവേ സ്വപ്നത്തിന്റെ വ്യാഖ്യാനങ്ങൾ എനിക്ക് നീ പഠിപ്പിച്ചു തന്നു. ഫാത്തിറ സമാവാതി വൽ അർദ്, ആകാശ ഭൂമികളെ മുൻ പ്ലാനിംഗ് ഇല്ലാതെ സൃഷ്ടിച്ചതായ പടച്ച റബ്ബേ, പടച്ച റബ്ബേ, നീയാണ് എനിക്ക് സഹായി ഈ ദുനിയാവിലും ആഖിറത്തിലും. അന്ത വലീ ഫി ദുനിയാ വൽ ആഖിറ, ദുനിയാവിലും ആഖിറത്തിലും നീ മാത്രമാണ് എനിക്കുള്ള സഹായി. പ്രവാചകനാകുന്ന സൗന്ദര്യ സ്വരൂപനാകുന്ന യൂസഫ് നബി അലൈഹിസ്സലാം ചെയ്ത പ്രാർത്ഥന പരിശുദ്ധമായ ഖുർആൻ സൂറത്ത് യൂസഫിലൂടെ അല്ലാഹു പഠിപ്പിക്കുകയാണ്, പഠിപ്പിക്കുകയാണ്. പഠിക്കണേ എടക്കരയിലുള്ള പ്രിയപ്പെട്ട സഹോദര സഹോദരി, യൂസഫ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം പഠിക്കണേ. ആദരവായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സ്വഹാബത്ത് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ് അയ്യു ഖിസ്സത്തിൻ عجب قصص القران ഖുർആനിലെ ഏറ്റവും അത്ഭുതകരമായ ചരിത്രം ഏതാണ് റസൂലേ? അല്ലാഹു റസൂല് പറയുകയാണ്, സ്വഹാബ ഖിസ്സത്ത് യൂസഫ, അത് യൂസഫ് നബി അലൈഹിസ്സലാമിന്റെ ചരിതമാണെന്ന്. ഹബീബായ റസൂലുള്ളാഹി, യൂസഫ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം നമ്മൾ പഠിക്കണേ. യൂസഫ് നബി അലൈഹിസ്സലാമിന്റെ ചരിതങ്ങൾ മുഴുവനും സൂറത്ത് യൂസഫിലൂടെ അല്ലാഹു പറഞ്ഞിട്ട് അവസാനമായി ഭഗവാൻ പ്പെട്ടവരുടെ പ്രാർത്ഥന അല്ലാഹു പഠിപ്പിക്കുകയാണ്. അവസാന കാലഘട്ടത്തിൽ അവിടുത്തെ പ്രാർത്ഥന ഇത് മാത്രമാണ്, ആകാശഭൂമികളെ സൃഷ്ടിച്ചതാകുന്ന പടച്ച റബ്ബേ, നീ മാത്രമാണ് എനിക്കുള്ള സായി, എനിക്കൊരുപാട് കാര്യങ്ങൾ നീ പഠിപ്പിച്ചു നൽകി, എനിക്ക് സ്വപ്ന വ്യാഖ്യാനം പഠിപ്പിച്ചു നൽകി, എല്ലാം മുൻനിർത്തി നിന്നോട് ഞാൻ ചോദിക്കുകയാണ്. എന്നെ മുസ്ലിമായി, എന്നെ മുഅ്മിനായി, യഥാർത്ഥ സത്യവിശ്വാസിയായി എന്നെ നീ മരിപ്പിക്കണേ അല്ലാ. ആരാണ് ചോദിക്കുന്നത്? മുസ്ലിമേ, മുസ്ലിമത്തെ, പഠിച്ചു വെക്കേണ്ട പാഠമാണ്, പാഠമാണ്. മതനിരാസത്തിന് വക്താക്കൾ കുമിഞ്ഞു കൂടുന്ന കാലഘട്ടം, എക്സ് മുസ്ലിമാണ് എന്ന് വിളിച്ചു പറയുന്ന കാലഘട്ടം, പഠിച്ചു വെക്കേണ്ട പാഠമാണ്, പാഠമാണ്. യൂസഫ് എന്ന് പറയുന്ന പ്രവാചക പുങ്കവൻ പോലും പടച്ച റബ്ബിനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാണ്, അല്ലാഹുവേ പടച്ച റബ്ബേ, എന്നെ മുസ്ലിമായി മരിപ്പിക്കണേ അല്ലാ. വൽഹഖിനീ ബിസ്സാലിഹീൻ, സാലിഹീങ്ങളോടൊപ്പം എന്നെ നീ ചേർക്കണേ അല്ലാ. കാരണം മുസ്ലിമായി മരണം വരെ നിലനിൽക്കുക എന്നുള്ളത് വലിയ കാര്യമാണ്, വലിയ കാര്യമാണ്. വലാഖിബതുൽ മുത്തഖീൻ, യഥാർത്ഥമാകുന്ന അന്ത്യം സച്ചരിതരാകുന്ന ആളുകൾക്കാണ്, ജീവിതത്തിൽ സുഹൃതം അനുഷ്ഠിക്കുന്ന ആളുകൾക്കാണ്, പടച്ചറപ്പിനെ പേടിച്ചുകൊണ്ട് ഭയഭക്തിയോടുകൂടി ജീവിക്കുന്നതാകുന്ന ആളുകൾക്കാണ്. ഇവിടെ ചാനലുകൾ വന്നിരുന്നുകൊണ്ട്, സോഷ്യൽ മീഡിയയിൽ വന്നുവരുന്നുകൊണ്ട് 24, 50, 60, 70 വയസ്സുള്ളവർ, ഞാൻ എക്സ് മുസ്ലിമായിരുന്നു, ഞാൻ ഇതാ ദീൻ വിട്ടുകൊണ്ട് പുറത്തു വന്നു എന്ന് പറയുന്നവരെ, പണ്ട് രാഷ്ട്രീയത്തിൽ നിലകൊണ്ടിരുന്നതായ ആളുകൾ, ഞാൻ എക്സ് MLA ആയിരുന്നു എന്ന് പറയുന്നത് പോലെ പരിശുദ്ധമായ ദീനിൽ ഞാൻ ഉണ്ടായിരുന്നു, ഇപ്പോൾ ഞാൻ ദീനിലില്ല എന്ന് പറയുന്നതാണ്.
ആയ ആളുകളെ, ഈ ദീനിൽ ഒരാളെയും അടിച്ചമർത്തലില്ല. ഇവിടെ ഒരാളും കൂടി നിൽക്കേണ്ടതില്ല. ആവശ്യമുള്ളവർക്ക് കൂടാം, ആവശ്യമില്ലാത്തവർക്ക് ഒഴിവാകാം. ഈ വിശുദ്ധമായ ദീന് വിശാലമാണ്, വിശാലമായ കാഴ്ചപ്പാടിന്റെ മതമാണ്. വിശുദ്ധമായ ഖുർആനും വിശുദ്ധമായ ഹദീസുകളും വിശാലമായ വിശാലമായ കാഴ്ചപ്പാടാണ്. അതിൽ ആവശ്യമുള്ളവർക്ക് വിശ്വസിക്കാം, ആവശ്യമില്ലാത്തവർക്ക് പുറത്തു പോകാം, പുറത്തു പോകാം. ഈ ലോകത്തുള്ള സർവരെയും സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വാഗ്ദാനം ചെയ്തിട്ടില്ല. മറിച്ച് പടച്ചറപ്പ് പറഞ്ഞത് എന്താണ്? കത്തിജ്വലിക്കുന്ന നരകമുണ്ടാരത്തിലേക്ക് മനുഷ്യജന്മ വർഗത്തിൽ നിന്ന് നാം നിറയ്ക്കുക തന്നെ ചെയ്യും കേട്ടോ. നരകത്തെ നാം നിറയ്ക്കുന്നത് മനുഷ്യ കുഞ്ഞുങ്ങളെ കൊണ്ടാണ്, ജിന്ന വിഭാഗത്തിലുള്ള കുഞ്ഞുങ്ങളെ കൊണ്ട് നരകത്തെ നാം നിറയ്ക്കുമെന്ന് അല്ലാഹു പറയുകയാണ്. സ്വർഗം നിറയ്ക്കുമെന്ന് അല്ലാഹു പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ മതനിരാസത്തിന്റെ വക്താക്കൾ, കുഫ്രിയത്തിന്റെ വക്താക്കൾ, മുശ്രിക്കീങ്ങളായ ആളുകൾ, അവിശ്വാസത്തിന്റെ നിറം ചാർത്തിയിട്ടുള്ള ആളുകൾ, എക്സ് മുസ്ലിമുകളാകുന്ന ആളുകൾ ഈ ലോകത്ത് എന്നെന്നും ഉണ്ടാവണം. ഉറപ്പ് തന്നെയാണ്, ഉറപ്പ് തന്നെയാണ്. എന്തുകൊണ്ട്? നരകം അവരെ കൊണ്ട് നിറയ്ക്കുമെന്ന് അല്ലാഹു പറഞ്ഞതാണ്. മുസ്ലിമേ, മലപ്പുറത്തുള്ള പ്രിയപ്പെട്ട മുസ്ലിമേ, സഹോദരാ സഹോദരി, നീ പഠിച്ചു വെക്കേണ്ട പാഠം യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ മഹനീയമായ പ്രാർത്ഥനയാണ്. സൂറത്ത് യൂസുഫിന്റെ അവസാന ഭാഗം പറഞ്ഞ പ്രാർത്ഥനയാണ്. തവഫനീ മുസ്ലിമാ, തവഫനീ മുസ്ലിമാ. യൂസുഫ് നബി അലൈഹിസ്സലാം അവസാന നാളുകളിലും ദുആ ചെയ്യുന്നത്, എന്നെ മുസ്ലിമായി മരിപ്പിക്കണേ അല്ലാ. ഒരു പ്രവാചകനാണ് ദുആ ചെയ്യുന്നതെന്ന് ഓർക്കണേ. പ്രവാചകനാണ് എന്നിട്ട് പോലും ദുആ ചെയ്യുന്നത്, ഈമാ തെറ്റിപ്പോകാതെ എന്നെ നീ കാക്കണേ അല്ലാ, എന്നെ മുസ്ലിമായി മരിപ്പിക്കണേ അല്ലാ. എന്നെ സ്വാലിഹീങ്ങളോടൊപ്പം ചേർക്കണേ അല്ലാ. കാരണം മുസ്ലിമായി മരിക്കുക, സ്വാലിഹായി മരിക്കുക എന്ന് പറയുന്നത് വലിയ വിഷയം തന്നെയാണ്. എല്ലാവർക്കും സാധിക്കുന്നതല്ല. ഈമാൻ നിന്ന് പുറത്തു പോകാം, അതാർക്കും പുറത്തു പോകാം. അല്ലാഹു നമ്മളെ കാക്കട്ടെ. മൂമിനായി ജീവിച്ച് മൂമിനായി തന്നെ മരിക്കുക വലിയ കാര്യമാണ്, വലിയ കാര്യം. അതുകൊണ്ടാണ് ആര് ദുആയിരുന്നത് ഇങ്ങനെ? യൂസുഫ് നബി അലൈഹിസ്സലാം. അല്ലാഹു തൗഫീഖ് തരട്ടെ. മുസ്ലിമാക്കി മരിപ്പിക്കുക മാത്രമല്ല ദുആ ചെയ്തത്, എന്ത് ദുആ ചെയ്തു? വഅൽഹിഖ്നി ബിസ്സാലിഹീൻ. അതാണ് നമ്മുടെ വിഷയം. സാലിഹീങ്ങളോടൊപ്പം ചേർക്കണേ അല്ലാ, എന്നെ സാലിഹാക്കിത്ത അല്ലാ. ആര് ദുആ ചെയ്തു? സയ്യിദുന യൂസുഫ് നബി അലൈഹിസ്സലാം. അതാണ് സാലിഹാക എന്ന് പറഞ്ഞ ചെറിയ കാര്യമല്ല നീ പറഞ്ഞത്. നമ്മളിങ്ങനെ കേൾക്കുമ്പോ സാലിഹ് വളക്കാ സാലിഹ, എന്റെ മോനെ സാലിഹാക്കി താ ഉസ്താദെ എന്ന് പറഞ്ഞ് നമ്മൾ ദുആ ചെയ്യും. ഒരു മുത്തഅല്ലിമിനെ ഉസ്താദിന്റെ അടുക്കൽ കൊണ്ടുപോയി വിടുമ്പോ, ഉസ്താദെ ഈ മകനെ സാലിഹായ ഒരു മുത്തഅല്ലിമായി, എനിക്ക് നാളെ ആഖിറത്തിലേക്ക് ഉപകരിക്കുന്ന മുത്തഅല്ലിമായി, മരിച്ചു കഴിയുമ്പോ ഖബറിന്റെ സമീപത്ത് വന്നുകൊണ്ട് സലാം പറഞ്ഞ് എനിക്ക് വേണ്ടി ദുആ ചെയ്യുന്ന ഒരു മകനായി ഇവനെ നീ എത്തിക്കണം. അതിനുവേണ്ടി ഉസ്താദിന്റെ അടുക്കൽ ഞാൻ വിടുക. അങ്ങനെയാണ് നമ്മൾ മക്കളെ വിടുന്നത്, അതിനുവേണ്ടി തന്നെയാണ് നമ്മൾ പരിശ്രമിക്കുന്നത്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹിസ്സലാം, ബഹുമാനപ്പെട്ടവരും ദുആ ചെയ്തതും ഇതേ ദുആ തന്നെയാണ്. ഖുർആനാണ് ഇതൊക്കെ, വേറൊന്നുമില്ല. നമ്മൾ വേറൊന്നുമില്ല, ഖുർആനാണ്, ഖുർആനാണ്. റബ്ബി ഔസിഅനി അൻ അഷ്കുറ നിഅമതക അല്ലതീ അൻഅംത അലൈ وعلى والدي وأن أعمل صالحا ترضاه وأدخلني برحمتك في عبادك الصالحين. അല്ലാഹുവേ പടച്ചറപ്പേ, നിന്റെ സച്ചരിതനാകുന്ന അടിമകളിൽ എന്നെ നീ ഉൾപ്പെടുത്തി തരണേ അല്ലാ. ആരാണ് ദുആ ചെയ്യുന്നത്? ലോകം മുഴുവനും അടക്കി ഭരിച്ചതാകുന്ന ചരിത്രത്തിൽ സോളമൻ എന്ന് അടയാളപ്പെടുത്തിയ സയ്യിദുനാ സുലൈമാൻ നബി അലൈഹിസ്സലാം.
ലൂത്ത് നബിയെ കുറിച്ച് നബിയേ വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു പറഞ്ഞത് വഅദഖൽനാഹു ഫീ റഹ്മതിനാ, നമ്മുടെ കാരുണ്യത്തിൽ നാം അദ്ദേഹത്തെ പ്രവേശിപ്പിച്ചു. ഇന്നഹു മിന സ്വാലിഹീ, അദ്ദേഹം സ്വാലിഹീങ്ങളിൽ പെട്ട വ്യക്തിയാണ്. അതുപോലെ എന്നെ കുറിച്ചും അല്ലാഹുവേ എന്നെയും ഒന്ന് സാലിഹീങ്ങളിൽ ഒന്ന് ചേർത്തി തരണേ അല്ലാ. വദ്ഖൽനി ഫീ ഇബാദിക അസ്സാലിഹീൻ, നിന്നെ സച്ചരിതരാകുന്ന അടിമകളിൽ എന്നെ നീ ചേർക്കണേ അല്ലാ, എന്നെ നീ പ്രവേശിപ്പിക്കണേ അല്ലാ. ആര് ദുആ ചെയ്തു? സയ്യിദുന സുലൈമാൻ നബി അലൈഹിസ്സലാം. ഖുർആനാണ് മനസ്സിലാക്കണം നമ്മൾ. അപ്പൊ ദുആ ചെയ്യണം, ദുആ ചെയ്താലേ കിട്ടുള്ളൂ. സാലിഹാക എന്ന് പറഞ്ഞ പണി എങ്ങനെയാണ്? മക്കൾക്ക് വേണ്ടി ദുആ രക്കുമ്പോ എങ്ങനെ ദുആ രക്കണം? എങ്ങനെ ദുആ രക്കണം? കുട്ടിയെ താള്ളാ, കുട്ടിയെ താള്ളാ, അങ്ങനെയാണ് ദുആ രക്കണം. സാലിഹായ കുട്ടിയെ താള്ളാ, അങ്ങനെ ദുആ രക്കണം. ആ അങ്ങനെയാണ് പഠിപ്പിച്ചത്. ഖുർആൻ, നമ്മളെ ഖുർആനും കൊണ്ട് ജീവിക്കൻ. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഖുർആനിൽ നിന്ന് പുറകോട്ട് പോകാതെ റബ്ബി ഹബ്ലി മിന സാലിഹീൻ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം പടച്ച റബ്ബിനോട് പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്യുകയാണ്. വയസ്സ് 80 കഴിഞ്ഞു, 90 കഴിഞ്ഞു, 100 കഴിഞ്ഞു, 110 ആയി, 120 ആയി, ദുആ നിർത്തുന്നില്ല. ഒരേ ഒരു ദുആ മാത്രം ഇബ്രാഹിം നബി അലൈഹിസ്സലാം പടച്ച റബ്ബിനോട് ചോദിക്കുകയാണ്, റബ്ബി ഹബ്ലി മിന സാലിഹീൻ, സാലിഹായ പൊന്നുമോനെ താ അല്ലാ, സാലിഹായ കുട്ടിയെ താ അല്ലാ. കല്യാണം കഴിഞ്ഞ് 3-4 വർഷമാകുമ്പോ ആശ മുറിഞ്ഞ് ജീവിക്കുന്ന ഇടക്കരയുള്ള പ്രിയപ്പെട്ടതാകുന്ന നവദമ്പതിമാരെ പഠിച്ചു വെക്കേണ്ട പാഠമാണ്. വിശുദ്ധമായ ഖുർആൻ പഠിപ്പിക്കുകയാണ്, പഠിപ്പിക്കുകയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം പടച്ച റബ്ബിനോട് ദുആ ചെയ്യുകയാണ്, റബ്ബി ഹബ്ലി മിന സാലിഹീൻ. 120 വയസ്സായിട്ടും ആശ മുറിയാതെ, നിരാശ വരാതെ പടച്ച റബ്ബിനോട് ചോദിക്കുന്നത് ഒരേ ഒരു ചോദ്യം മാത്രമാണ്, എനിക്ക് മക്കളെ തരുന്നുണ്ടെങ്കിൽ അത് സ്വാലിഹായ പൊന്നുമോനത്താ അല്ലാ, റബ്ബി ഹബ്ലി മിന സാലിഹീൻ. എന്റെ ഭാര്യക്ക് 98 വയസ്സായി, എനിക്ക് 120 വയസ്സായി, പക്ഷെ ആശ മുറിയുന്നില്ല. നീ തരും എനിക്ക് ഉറപ്പാണ്, ഉറപ്പാണ്. ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ, പടച്ച റബ്ബിന്റെ കാരുണ്യത്തിൽ നാശമുറിയാതെ അള്ളാഹുവിനോട് ചോദിച്ചുകൊണ്ട് നിലകൊള്ളണേ. 4-5 വർഷമായി, 10 കൊല്ലമായി, 20 കൊല്ലമായി വ്യസനിക്കണ്ട പ്രിയപ്പെട്ട ഉമ്മ, അള്ളാഹുവിനോട് പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്യണം. പടച്ച റബ്ബ് നൽകും ഉറപ്പാണ്. 120-ാമത്തെ വയസ്സിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുകയാണ്. ഫബശ്ശറനാഹു ബിഗുലാമിൻ ഹലീം, സഹിഷ്ണുതയുള്ള തഖ്വയുള്ള സാലിഹായ ഇസ്മായിൽ എന്ന പൊന്നുമോനെ അല്ലാഹു നൽകുകയാണ്. ഈ പൊന്നുമോൻ ആരാണ്? വൈസമായില വഇദ്രീസ വദൽ കിഫിൽ കുല്ലും മിന സാബിരീൻ വഅദഖൽനാഹും ഫീ റഹ്മതിനാ വഅദഖൽനാഹും ഫീ റഹ്മതിനാ ഇന്നഹും മിന സാലിഹീൻ. ഇസ്മായിൽ നബി അലൈഹിസ്സലാമും ഇദ്രീസ് നബി അലൈഹിസ്സലാമും ദൽകിഫിൻ അലൈഹിസ്സലാം അടക്കം ഇവരെല്ലാവരും ശമാശീരന്മാരും, ഇവരെല്ലാവരും നമ്മുടെ കാരുണ്യത്തിൽ പ്രവേശിപ്പിച്ചവരും, അവരെല്ലാവരും സ്വാലിഹീങ്ങളിൽ പെട്ടവരുമാണ് എന്ന് വിശുദ്ധമായ ഖുർആൻ. സാലിഹായ പൊന്നുമോനിന് വേണ്ടി കാത്തിരുന്ന് കാത്തിരുന്ന് ഉമ്മയും ഉപ്പയും നിറകണ്ണുകളോടെ പടച്ചറപ്പിനോട് ചോദിച്ചപ്പോ 120-ാമത്തെ വയസ്സിലാണ് പടച്ചറപ്പ് കൊടുത്തത്. ആർക്കാണ്? പ്രവാചകനാണ്, പ്രവാചകനാണ്. കൈ ഉയർത്തിയാൽ ഉത്തരം പടച്ചറപ്പ് നൽകുന്ന വ്യക്തിത്വമാണ്. എന്നിട്ട് പോലും അല്ലാഹു മക്കളെ കൊടുക്കുന്നതിൽ പിന്തിച്ചു. കാരണം ഖൈറുണ്ട്, ഖൈറുണ്ട്. ലോകത്ത് വരാനിരിക്കുന്ന മുത്തുനബിയുടെ ഉമ്മത്തടക്കമുള്ള സമുദായത്തിന് പഠിക്കാൻ ഒരുപാട് കാര്യങ്ങൾ ഈ വിഷയത്തിലുണ്ട്. മക്കളില്ലാതെ നൊമ്പരപ്പെടുന്നവരെ, നേർച്ചകളും വഴിവേടുകളുമായി നിലകൊള്ളുന്നവരെ, മോശപ്പെട്ട തലത്തിലേക്ക് പോകാൻ വേണ്ടി തുനിയുന്നവരെ,
അന്യരാക്കപ്പെട്ട ആളുകളിലേക്ക് പോയി കൂടോത്രം നടത്തിക്കൊണ്ട് നിലകൊള്ളാൻ തയ്യാറാവുന്നവരെ, പാവപ്പെട്ടതാകുന്ന മുസ്ലിം സഹോദരിമാര്, മക്കളില്ലാതെ വരുമ്പോ കള്ള ചിന്നമ്മമാരുടെ ചിന്നപ്പമാരുടെ സവിധത്തിൽ പോയി ആത്മീയമാകുന്ന ചൂഷണത്തിന് വിധേയരാകുന്നവരെ, കയ്യിൽ അഞ്ചും പത്തും മോതിരം ധരിച്ചുകൊണ്ട് നിലകൊള്ളുന്ന പച്ചശാൽ ധരിച്ചതാകുന്ന ആളുകളെ കാണുമ്പോൾ ഇവരേറ്റവും വലിയ സൂഫിയാണെന്ന് മനസ്സിലാക്കി അവരുടെ കാൽ കീഴിൽ വീണുകൊണ്ട് പരിശുദ്ധമായ ദീനിനെ കളങ്കപ്പെടുത്തുന്നവരെ, ആത്മീയ ചൂഷണത്തിന്റെ വക്താക്കൾക്ക് അടിയറവ് വെക്കുന്നതാകുന്ന ഉമ്മമാരെ, പടച്ച റബ്ബിനോട് ദുആ ചെയ്യണേ, അല്ലാഹുവിനോട് പൊട്ടിക്കരഞ്ഞ ദുആ ചെയ്യണേ. നമുക്കിവിടെ സമുന്നതരായ ആലിമീങ്ങളുണ്ട്, സമസ്തയുടെ പണ്ഡിത നേതൃത്വങ്ങൾ ഇവിടെയുണ്ട്, അവരെ കണ്ടുകൊണ്ട് സാദാതീങ്ങളെ കണ്ടുകൊണ്ട് എന്തേ നമുക്ക് ദുആ ചെയ്യിപ്പിച്ചുകൂടാ, എന്തേ നമുക്ക് പടച്ച റബ്ബിനോടൊന്ന് പൊട്ടിക്കരഞ്ഞുകൂടാ, അല്ലാഹുവേ പടച്ച റബ്ബേ സ്വാലിഹായ മക്കളെ നൽകണേ അല്ലാ, സ്വാലിഹായ സന്താനത്തെ നൽകണേ അല്ലാ. ആരെങ്കിലും ദുആ ചെയ്തിട്ടുണ്ടോ? അങ്ങനെ സാലിഹായ ഒരു കുട്ടിക്ക് വേണ്ടി എത്ര പേര് ദുആ ചെയ്തിട്ടുണ്ട്? ആരും കയ്യുയർത്തണ്ട, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ദുആ ചെയ്യണം നമ്മള്. നമ്മള് ദുആ അരക്കുമ്പോ അങ്ങനെ ദുആ അരക്കലുണ്ടോ? അല്ലാഹു സാലിഹായ ഒരു കുട്ടിയെ താള. ഭാര്യ ഗർഭിണിയാകുന്നു, ഗർഭം ധരിച്ചിരിക്കുന്ന സമയത്ത് ഭാര്യമാര് ദുആ അരക്കലുണ്ടോ? അമ്മ ദുആ അരക്കലുണ്ടോ? നല്ല സീരിയല് കണ്ടുകൊണ്ട് റാഹത്തായിട്ട്, കുടുംബ വിളക്കം കണ്ടുകൊണ്ട് റാഹത്തായിട്ട് വിളക്കം കത്തിച്ചിരിക്കുക. അല്ലാഹു ആക്കട്ടെ. ഉള്ള സീരിയലെല്ലാം തസ്ബീമാല മറിക്കുന്നത് പോലെ, റമദാനി തസ്ബീ, റമദാൻ കഴിയുമ്പോ ഓരോ തസ്ബിക്ക് ഓരോ സീരിയൽ മറിച്ച് 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 വിട്ടുണ്ട്. എന്നിട്ട് അതിന്റെ കഥ പറഞ്ഞുകൊണ്ടിരിക്കുക. അതിന്റെ കഥ പറയാൻ പറ്റിയ ഏതെങ്കിലും സ്ഥലം ഉണ്ടെങ്കിൽ അവിടെ വന്ന് ആ കഥയും പൂർത്തീകരിക്കും. ഇന്നിപ്പോ വാതു വന്നതിന്റെ വിഷമത്തിലാണ്, നാളെ പോയിട്ട് ഇത് ഉള്ളു കഥാ വീട്ടണം. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ഇതല്ലേ അവസ്ഥ, സമൂഹത്തിന്റെ അവസ്ഥ അതല്ലേ? ഒരു കുട്ടി സാലിഹാകണമെങ്കിൽ ഗർഭം ധരിച്ചിരിക്കുന്ന സമയത്ത് ശരിക്ക് ശ്രദ്ധിക്കണം. ഉമ്മ ശരിക്ക് ഖുർആൻ ഓതണം, നല്ലതുപോലെ ഖുർആൻ ഓതണം, ഖുർആൻ നല്ലതുപോലെ കേൾക്കണം. മക്കള് സാലിയാവും, നമ്പർ വൺ കുട്ടിയായി മാറും, നാട്ടിലെ ഏറ്റവും നല്ല ആലിമായി മാറും. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇത് കേൾക്കുന്നേത ഊവണ്ട മാവാ, ഊവണ്ട മാവാ, ഇത് കേട്ടിട്ട് പുറത്തോട്ട് ഇറങ്ങി ഹലാക്ക് അശിച്ച് ഉമ്മ കേട്ടോണ്ടിരിക്കുന്നു. എന്നിട്ട് ഉമ്മ കിടന്ന് തുള്ള റാഹത്തായി ഉമ്മയുടെ വക ഒരു ടിക്ടോക്ക് കളി. അല്ലാഹു നമ്മളെ കാക്കട്ടെ. പിന്നെങ്ങനെ റെഡിയാവും? പിന്നെങ്ങനെ മക്കള് സാലിഹാകും? നിങ്ങൾ പറയും, ഖുർആൻ കേൾക്കുന്ന ഉമ്മമാരുണ്ടോ? ദിക്ര ചൊല്ലുന്ന ഉമ്മമാരുണ്ടോ? ഗർഭസ്ഥ സമയത്ത് 9 മാസവും 10 ദിവസവും നിങ്ങൾക്ക് റാഹത്തായ നിലയിൽ ഖുർആൻ ഖത്മ പൂർത്തീകരിച്ചുകൂടായിരുന്നോ? എത്ര പേര് അത് ശ്രദ്ധിക്കുന്നവരുണ്ട്, എത്ര പേര് ഓതുന്നവരുണ്ട്? നിങ്ങൾ തന്നെ പറയും, എത്ര ഖത്മ പൂർത്തീകരിച്ചു, എത്ര ദിക്ര നിങ്ങൾ ചൊല്ലി തീർത്തു. മക്കളെ സാലിഹാകണമെന്ന നീയത്തിൽ ഏതൊക്കെ സൂറത്ത് നിങ്ങൾ ഓതി? ഒന്നും ഓതിയില്ല. മക്കളെ നല്ല വെളുത്ത് തുടുത്ത് അനിയന്റെ കൊച്ചിനേക്കാൾ നല്ല നിറം വരണം, അതിന് കുങ്കുമപ്പ് പാലിനകത്ത് കലക്കി കുടിച്ച് അവചാരിച്ച് കഴിഞ്ഞു അലാക്ക്. വെളുപ്പ് മാത്രമേ ഉള്ളൂ. ഹൽക്കിനി പിടിക്കുന്ന മോനെയാ കിട്ടിയത്. അല്ലാഹു ആക്കട്ടെ. വലുതായപ്പോ അവൻ ഹൽക്കിനി പിടിച്ചോണ്ടിരിക്കും, ഉമ്മ ഒന്നും തന്നിട്ടില്ല എന്ന് പറഞ്ഞു. സ്വത്തിന് വേണ്ടി ഇടി. അല്ലാഹു നമ്മളൊക്കെ മക്കളെ പിഴച്ചു പോകൂലേ. തിരുവനന്തപുരത്ത് ഒരു ഉമ്മ, നാദിറ എന്ന പേരുള്ളതാകുന്ന ഒരു ഉമ്മ, കഴിഞ്ഞ കൊല്ലം തന്റെ പ്രിയപ്പെട്ടതാകുന്ന മകനെ കഴുത്തു നെരിച്ച് കൊന്നുകളഞ്ഞു. പോലീസ് ഉദ്യോഗസ്ഥർ വന്ന് ചോദിച്ചു, എന്തിനാണ് ഇത്ര ക്രൂരമാകുന്ന നടപടി സ്വന്തം മകന്റെ മേൽ നടപ്പിലാക്കിയത്? ഉമ്മ പറഞ്ഞ മറുപടി, ഇന്നലെ കള്ളു കുടിച്ചുകൊണ്ട് വൈകിട്ട് കയറി വന്നിട്ട് എന്നെ കടന്നു പിടിച്ച് ബലാത്കാരമായി ബലാത്സംഗം ചെയ്യാൻ എന്റെ പ്രിയപ്പെട്ട പൊന്നുമോ തയ്യാറായി. ഇനിയും അവൻ തുടർന്നാല് പറ്റൂല, അതുകൊണ്ടാണ് അവനെ കൊന്നുകളഞ്ഞത് എന്ന് നാദിറ എന്ന ഉമ്മ ലോകത്തോട് വെളിപ്പെടുത്തി. കൊച്ചു കേരളത്തിൽ എവിടെയാണ് നമ്മുടെ മക്കൾ എത്തിയിരിക്കുന്നത്? മക്കള് സാലിഹാവണ്ടേ? മക്കള് സാലിഹാകണ്ടേ? മേത്ത് കയറി പിടിക്കും. സ്വന്തം ഉമ്മ ഏത്, മക്കളേത്, സഹോദരനേത്, സഹോദരി ഏത് എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത യുഗത്തിലേക്ക് ആധുനിക യോഗത്തിലേതാകുന്ന തലമുറയിലെ മക്കൾ മാറിയിരിക്കുന്നു. മനസ്സിലാക്കണം. ഉമ്മ ആരാണെന്ന് അവര് തിരിച്ചറിയുന്നില്ല, സഹോദരി ആരാണെന്ന് അറിയുന്നില്ല, കുടുംബത്തിൽപ്പെട്ടവരാരാണെന്ന് അറിയുന്നില്ല. ഈ അടുത്തല്ലേ മലപ്പുറം ജില്ലയിലെ കോട്ടക്കൽ നടന്ന സംഭവം, 6 മാസങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവം. 21 വയസ്സുള്ളതാകുന്ന പെൺകുട്ടി കോളേജിലേക്ക് പോകുന്ന വഴിയിൽ പിടിച്ചു നിർത്തിയ 16-കാരനാകുന്ന കൗമാരക്കാരനാകുന്ന ചെറുപ്പക്കാരൻ അവളെ കടന്നു പിടിച്ചിട്ട് 1.5 മീറ്റർ ഉയരമുള്ളതാകുന്ന മതിലിൻ്റെപ്പുറത്ത് വാഴത്തോട്ടത്തിലേക്ക് വലിച്ചെറിഞ്ഞ് അവരും ചാടി അവളെ കടന്നു പിടിച്ചുകൊണ്ട് ബലാത്കാരമായി ബലാത്സംഗം ചെയ്യാൻ വേണ്ടി നിലകൊണ്ടപ്പോ ആ പെണ്ണ്
കുതിര മാറിയിട്ട് തൊട്ടപ്പുറത്തുള്ളാകുന്ന വീട്ടിൽ പോയി അഭയം പ്രാപിച്ച് അവസാനം പോലീസ് ഉദ്യോഗസ്ഥർ വന്ന് നാട്ടിലുള്ള സി സി ടി വി ക്യാമറകൾ പരിശോധിച്ച് ഒരു 16 വയസ്സുള്ള ചെറുപ്പക്കാരനെ കൊണ്ടുവന്ന് മുന്നിൽ നിർത്തിയിട്ട് ചോദിച്ചു, ഇവനാണോ എന്ന് ചോദിച്ചപ്പോൾ ഇവൻ തന്നെയാണ് എന്ന് 21 വയസ്സുള്ള ഒരു പെൺകുട്ടി പറയുകയാണ്. അവന്റെ ഐഡന്റിറ്റിയോ ചോദിച്ചു. പരിശോധിക്കുമ്പോ 16 വയസ്സേ ഉള്ളൂ. പൊടിമീശക്കാരനാകുന്ന ഒരു ചെറുപ്പക്കാരൻ ഒരു അന്യ പെണ്ണിനെ കടന്നു പിടിച്ചു എന്ന് മാത്രമല്ല 1.5 മീറ്റർ ഉയരമുള്ള അവനേക്കാൾ ഉയരമുള്ളതാകുന്ന മതിലിന്റെ അപ്പുറത്തേക്ക് കുതിറി മാറാൻ വേണ്ടി പരിശ്രമിക്കുന്ന ഒരു പെണ്ണിനെ പിടിച്ചു നിർത്തിയിട്ട് വലിച്ചെറിഞ്ഞ് അവളെ ബലാത്കാരമായി ബലാത്സംഗം ചെയ്യാൻ വേണ്ടി നിലവുണ്ട് ഇവന്റെ പിന്നിൽ ഇവന്റെ ശരീരത്തിൽ പ്രവർത്തിക്കുന്ന ഘടകമേതാണ് എന്ന് പരിശോധന നടത്തിയപ്പോ മാരകമാകുന്ന MDM എന്നറിയപ്പെടുന്ന ലഹരി ഉൽപ്പന്നമായിരുന്നു. മനസ്സിലാക്കണം സഹോദരങ്ങളെ, എവിടെയാണ് നമ്മുടെ തലമുറ എത്തിപ്പോയത്? എവിടേക്കാണ് നമ്മുടെ തലമുറയുടെ പോക്ക്? ഇത് മലപ്പുറത്തിന്റെ മണ്ണിൽ നടന്ന സംഭവമാണ്. ഇതുപോലെ എത്രയെത്ര സംഭവങ്ങൾ ഈ സമൂഹത്തിൽ നടക്കുന്നുണ്ട്, ഈ സമൂഹത്തിലും ഈ സമുദായത്തിലും നടക്കുന്നുണ്ട്. എന്തുകൊണ്ട് നമ്മൾ ചിന്തിക്കുന്നില്ല? നമ്മളിതൊക്കെ പറയുമ്പോഴും ഇപ്പോഴും കളിച്ചും രസിച്ചും നമ്മുടെ ഒരു കൂട്ടാനുണ്ട് അനുമതി എന്നും പറഞ്ഞ് നമ്മളിത് നിസ്സാരമാക്കി പോവാണ്. ഈ വിഷയത്തിന്റെ ഗൗരവം നമ്മൾ പഠിക്കണം. നമ്മൾ സാലിഹാവുക, മക്കള് സാലിഹാവുക, ഭാര്യ സാലിഹത്താവുക എന്നത് തന്നെയാണ് പ്രാധാന്യം. അത് തന്നെ വേണം. ചെറിയ കാര്യമല്ല, അതിനുവേണ്ടിയാണ് നമ്മൾ പരിശ്രമിക്കുന്നത്, അതിനുവേണ്ടിയാണ് നമ്മൾ ദുആ ചെയ്തത്, മുൻഗാമികൾ ദുആ ചെയ്ത് പഠിപ്പിച്ചത്. അവസാന സമയം വരെയും എന്നെ സാലിഹാക്കി താ അല്ലാ എന്ന് ദുആ ചെയ്ത് നിലകൊണ്ടു മുൻഗാമികൾ. നമ്മൾ എവിടെയാണ് സഹോദരങ്ങളെ? അങ്ങനെയെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടില്ലേ? സാലിഹായാൽ രക്ഷപ്പെട്ടില്ലേ? സാലിഹായാൽ കിട്ടുന്ന നേട്ടം വിശുദ്ധമായ ഖുർആൻ പറയുകയാണ്. ഇന്ന വലിയല്ലാഹുല്ലദീ നസ്സല കിതാബ വഹുവ യതവല്ല സാലിഹീൻ വഹുവ യതവല്ല സാലിഹീൻ. ഈ ദുനിയാവിൽ സുഗ്രതം അനുഷ്ഠിച്ചുകൊണ്ട് നിലകൊള്ളുന്നതായ സാലിഹീങ്ങളായ സജ്ജനങ്ങളുണ്ടോ അവരുടെ സർവ കാര്യങ്ങളും അല്ലാഹു ഏറ്റെടുക്കുന്നതാണെന്ന് വിശുദ്ധമായ ഖുർആൻ. അല്ലാഹു ഏറ്റെടുക്കും അവന്റെ എല്ലാ കാര്യവും. ഒരു പേടിയും പേടിക്കണ്ട, നീ ഒരു പേടിയും പേടിക്കണ്ട. നീ സാലിഹായ മനുഷ്യനാണോ അല്ലാഹു നിന്റെ സർവ കാര്യങ്ങളും ഏറ്റെടുക്കും. നിന്റെ സാമ്പത്തികമാകുന്ന പരാധീനതകൾ, കഷ്ടയാതനകൾ, നിന്റെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ, നിന്റെ ഭാര്യയുമായിട്ടുള്ളതാകുന്ന ചടുല പിണക്കങ്ങൾ എല്ലാം പടച്ചറപ്പ് തീർക്കും. എന്ത് വേണം? നീ എന്ത് വേണം? സാലിഹായി ജീവിക്കണം. അല്ലാഹു തൗഫീക് തരട്ടെ. നീ ബാങ്ക് വിളിക്കുമ്പോ കൃത്യമായി പള്ളിയിൽ പോണം. നിന്റെ ആൺമക്കനെയും പിടിച്ചുകൊണ്ട് ഉമ്മ വീട്ടിൽ തന്നെ നിസ്കരിക്കണം. നിന്റെ പെൺകുട്ടിയെയും പിടിച്ചുകൊണ്ട് മകളെയും പിടിച്ചിട്ട് നിസ്കരിക്കാൻ തയ്യാറാവണം. കാര്യം ബന്ധിക്കരുത്, ധീരിയായ കാര്യങ്ങൾ വട്ടെ. മകരുവിന് തൊട്ടുമ്പ് വിളിച്ചിരുത്തിയിട്ട് വിക്കറി ചൊല്ലണം. മക്കളെ സാലിഹാകണ്ടേ? ഇന്നത്തെ തലമുറയിൽ അതുണ്ടോ? മകരുവിന് തൊട്ടുമ്പ് വിളിച്ചിരുത്തിയിട്ട് എത്ര വീടുകളിലാണ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി ചൊല്ലുന്നത്? എത്ര വീടുകളിലാ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുന്നത്? എത്ര വീടുകളിലാ ദിക്ര ചൊല്ലുന്നത്? എത്ര വീടുകളിലാ യാസീൻ ഉള്ളത് മഗ്രിബിന് ശേഷം? എത്ര വീടുകളിലാ സൂറത്തുൽ വാഖിയ ഉള്ളത്? എത്ര വീടുകളിലാ സൂറത്തുൽ മുൽക്ക് ഉള്ളത്? നമ്മുടെ വീടുകളിലൊന്നും ഇതൊന്നും ഇല്ല. നഷ്ടപ്പെട്ടു പോയി സഹോദരങ്ങളെ, നമ്മുടെ വീടുകളിൽ ഇതൊന്നും ഇല്ല. ഇതൊക്കെ വരണം എപ്പോ? വാപ്പ മരിക്കണം എന്നാ അന്നത്തെ ദിവസം ഓതും. ആരോതും? നീയല്ല, വല്ലവരും ഓതും. നീ അപ്പോഴും എവിടെയാണ്? അടുക്കളയിൽ പോയിരുന്നിട്ട് ചായ ഉണ്ടാക്കുന്ന തിരക്കിലാണ്. ഈ ഓതുന്ന കൗമിന് ചായ ഉണ്ടാക്കുന്ന തിരക്കിലാണ്. നീ അപ്പോഴും വാപ്പക്കൊരു യാസീം പോലും ഓതിയിട്ടില്ല. നമ്മുടെ സമുദായത്തിന്റെ അവസ്ഥയാണ് ഞാൻ പറയുന്നത്. ഇപ്പോഴത്തെ ഖേദകരമാണ്. അല്ലാഹു മുളക്കാക്കട്ടെ. വാപ്പാ കൊടുക്കേണ്ട ഒരു ദുആ ഉണ്ട്. ആ ദുആ പോലെ നീ കൊടുക്കാൻ തയ്യാറാകുന്നില്ല. നീ എപ്പോഴും സെൽഫി എടുത്തിട്ട് നിലകൊള്ളുകയാണ് ഖബർസ്ഥാനിൽ. പാണക്കാട് സയ്യിദന്മാരും സമസ്തയുടെ സമുന്നതരായ ആലിമീങ്ങളും എന്റെ പ്രിയപ്പെട്ട ഉപ്പയുടെ ഖബറിന്റെ ചാരത്ത് വന്നിട്ടുണ്ട് എന്ന് ലോകം മുഴുവനും ഗരിമ കാണിക്കാൻ സോഷ്യൽ മീഡിയ ഓണാക്കിക്കൊണ്ട് ഫേസ്ബുക്കിലൂടെ ജനമധ്യത്തിൽ നീ പ്രഹസനമായി നിലകൊള്ളുകയാണ്. സ്വന്തം വാപ്പ മരിച്ചിവിടെ കിടക്കുന്നു. ഈ മകന്റെ ഒരു പ്രാർത്ഥന കിട്ടാൻ വാപ്പ ദാഹിക്കുന്നു, ഉമ്മ ദാഹിക്കുന്നു, മകൻ ദുആ കൊടുക്കുന്നില്ല. മകൻ ഇതാ വരുവാണ് കറയും കളിക്കുക, ഒരു ജമ്പലുമായിട്ട് ഇങ്ങനെ ഓടി നടക്കുക. അല്ലാഹു അമ്മളക്കാക്കണം. ഇതല്ലേ സമൂഹത്തിന്റെ അവസ്ഥ? നമ്മുടെ അവസ്ഥ എന്താ? ഞാനിത് കാര്യമായിട്ട് പറയാണ്, ഗൗരവമായിട്ട് നമ്മൾ ചിന്തിക്കണം. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? 3 നടത്തുന്നു, 7 നടത്തുന്നു, 40 നടത്തുന്നു, ഒക്കെ അസലുള്ളതാണ്, അടിസ്ഥാനമുള്ളതാണ്. പക്ഷെ ഈ നടത്തുന്ന പരിപാടികൾ നടത്തുമ്പോ ഓതന്റെ മക്കൾ ഓതലുണ്ടോ? ഓതലുണ്ടോ? ഓതലില്ല. നമ്മളെവിടെ? നമ്മള് ജീരണി എടുക്കാൻ പോയിരിക്കും, അലുവ അരിഞ്ഞോണ്ടിരിക്കുക. ഇത് കഴിയുമ്പോ അലുവ കൊടുക്കണം, അവിടെ പോയിരിക്കുക.
അവസാനമായിട്ട് അപ്പ കൊടുക്കാൻ ഒരു യാസീൻ ഉണ്ടായിരുന്നു. ഹയവാൻ അതിനില്ല, ഇത് കഴിഞ്ഞിട്ടുണ്ട്. എന്താണെന്നറിയോ, ഫുഡ് കഴിക്കാൻ അതിന് കറക്റ്റായിട്ട് അവലും വക്കത്ത് ഉസ്താന്മാരുടെ ഇടയിലോട്ട് കയറിയിരുന്നു. ശരി, ഇട തരണ്ടേ, അതിന് ഫ്രണ്ട് സഫ് ഓതാൻ ഒറ്റരുതനില്ല. അങ്ങനെയാണോ വേണ്ടത്? നമ്മളല്ലേ അവിടെ മുൻപന്തിയിൽ വേണ്ടത്? അവിടെ ഇരുന്നത് ഓതണ്ടേ? വൃത്തിയായിട്ട് ദുആ ചെയ്യണ്ടേ? നമ്മൾ കണ്ണീരൊലിപ്പിച്ച് ദുആ രക്കുന്നത് പോലെ ആകുമോ മറ്റുള്ളവരെ കണ്ണീരൊലിപ്പിക്കുന്നത്? സഹോദരങ്ങളെ ചിന്തിക്കെ, നമ്മുടെ മക്കൾ എവിടെ സാലിഹാകുന്നു? വാപ്പ മരിച്ചിട്ട് എത്ര വർഷമായി? എടക്കര മുസ്ലിം ജമാഅത്തിലും പരിസര മഹല്ലുകളിലും ഒക്കെ അന്തിമവിശ്രമം ചെയ്യുന്ന പ്രിയപ്പെട്ട വാപ്പയുടെ ഉമ്മയുടെ ഖബർ സിയാറത്ത് എത്ര മക്കൾ ചെയ്യുന്നുണ്ട്? പെരുന്നാളിന്റെ അന്നൊന്ന് പോയി, ചിലർക്ക് പെരുന്നാളിന്ന് പോയിട്ട് ഖബർ അറിയാൻ വരാം. കറങ്ങ്, കാരണം എന്താ, ആകെ പെരുന്നാളിലെന്നാ പോയേക്കുന്നത്. കഴിഞ്ഞ പെരുന്നാളിലെന്ന് പോയത് എവിടെയാ അറിയാൻ വരാം. കിടന്ന് കപ്പുക, പിന്നെ ഏതോ ഒരു തരം ഖബറിന്റെ അടുത്ത് പോയി നിന്നിട്ട് ദ്വാരത്തിങ്ങ് പോകുന്നു. അതാണ് അവസ്ഥ, ചിലരുടെ അവസ്ഥ. അങ്ങനെ പാപ്പാടെ ഉമ്മയുടെ ഖബറ് കറക്റ്റ് തയ്യം ചെയ്യാൻ പറ്റുമോ ഇന്നത്തെ തലമുറയ്ക്ക്? സ്ഥിരമായി സിയാറത്ത് ചെയ്താല് അതൊരിക്കലും മാഞ്ഞു പോകില്ലല്ലോ. ആ കല്ല് നമ്മൾ തന്നെയാണെങ്കിലും കറക്റ്റ് ചെയ്ത് വെക്കും. കൊല്ലത്തിൽ കറക്റ്റ് ചെയ്ത് വെക്കും. സ്ഥിരമായി സിയാറത്ത് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ അല്ല അല്ല എവിടാന്നറിയാൻ മല, ആ പള്ളിക്കാട്ടിൽ എവിടെ, ആ ഭാഗത്ത് എവിടെയാണ്, ഈ ഭാഗത്താട്ടെ, ഈ ഭാഗത്ത്. അപ്പൊ വേറൊരുത്തം പറയാം, അല്ലല്ല അനിയൻ പറയും, ഇപ്പുറത്ത്, ഈ ഭാഗത്താണ്, ഇവിടെ തന്നെയാണ്. എന്നാ പിന്നെ ഇവിടെ ഒന്നായിട്ട് നിന്നേക്കാം. സ്വന്തം വാപ്പയാണ്, സ്വന്തം ഉമ്മയാണ് കബറി കിടക്കുന്നത്. നമുക്ക് ഏതാ കബറെന്ന് പോലും അറിയാമല്ല, കറക്റ്റ് ഒരു സലാം പോലും പറയാൻ പറ്റാത്ത അവസ്ഥ. എവിടത്തെ അല്ല, മക്കയിൽ അടക്കിയിരിക്കുന്നതല്ല, സ്വന്തം ജമാഅത്തിൽ അടക്കിയിരിക്കുന്ന കബറിസ്ഥാന്റെ അവസ്ഥയാണ് ഈ പറഞ്ഞത്. വെള്ളിയാഴ്ച ദിവസം ആരെങ്കിലും തന്റെ മാതാപിതാക്കളുടെ കബറ് സന്ദർശിച്ചാൽ അവനെ ഗുണവാന്മാരുടെ കൂട്ടത്തിൽ എണ്ണമേ എന്ന് ഹബീബായ റസൂലുള്ളാഹി. ആൺമക്കളോടായി പറയുന്നത്, പെൺകുട്ടികൾക്ക്, പെൺകുട്ടികൾക്ക്, സ്ത്രീകൾക്ക് സാധാരണക്കാരുടെ ഖബറ് സിയാറത്ത് സുന്നത്തില്ല. അവർക്ക് സുന്നത്തുള്ള ഏതാ? ഏതാണ്? ഔലിയാക്കളുടെ, അമ്പിയാക്കളുടെ, മഹാന്മാരുടെ ഖബറ് സിയാറത്ത്. നമ്മുടെ സാധാരണ പള്ളികളിലുള്ള ഖബർസ്ഥാനിൽ ആർക്ക് സുന്നത്തില്ല? സ്ത്രീകൾക്കില്ല. അത് വീട്ടിൽ നിറക്കിയാ പിന്നെ കഴിഞ്ഞു, അവർക്ക് പിന്നെ കഴിഞ്ഞു, ഖബറിന്റെ അടുത്തോട്ട് പിന്നെ ഇല്ല, സുന്നത്തില്ല. അതുകൊണ്ട് അത് ശ്രദ്ധിക്കണം. ചിലർ അങ്ങനെ സിയാറത്ത് ചെയ്യുന്നുണ്ട്, അത് ഇസ്ലാമികമല്ല. ഷാഫി മദ്ഹബ് തന്നെയാണ് ഈ പറയുന്നത്, പ്രബലമായ അഭിപ്രായം തന്നെയാണ് ഈ പറയുന്നത്. സാധാരണക്കാരുടെ വാപ്പവുമ സഹോദരങ്ങളൊക്കെ മരിച്ചാൽ അവരുടെ ഖബർ സിയാറത്ത് ആർക്ക് സുന്നത്തില്ല? സ്ത്രീകൾക്കില്ല. അതേസമയത്ത് ഔലിയാക്കൾ, അമ്പിയാക്കൾ, മഹാന്മാരുടെ ഖബർ സിയാറത്ത് ചെയ്യേണ്ട രീതിക്ക് അവറത്ത് മറച്ച് വൃത്തിയായി പോയി ചെയ്താൽ ഗുണം കിട്ടും, അല്ലെങ്കിൽ തലക്കടിയും കിട്ടും. അല്ലാഹു ആക്കട്ടെ. അവറത്തെല്ലാം തുറന്നിട്ടുകൊണ്ട് പോയി തുണിയും മാറ്റി വെച്ചിട്ട് റാഹത്തായിട്ട് ഔലിയായ എന്ന് പറഞ്ഞു കൂടി വന്നാൽ ഹലാസ്. അല്ലാഹു നമ്മളൊക്കെ ആക്കട്ടെ, അത് ചെയ്യേണ്ട രീതിക്ക് ചെയ്താൽ ഗുണമാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇന്നലെ സി എം വലിയുല്ലാഹി ഖദസുല്ലാഹു സിറഹുൽ അസീസ് അവിടുത്തെ മസാറിലായിരുന്നു വിനീതൻ വാങ്ങുന്നുണ്ടായിരുന്നു. അവിടുത്തെ ഉറൂസ് നടക്കാൻ അല്ലാഹു അവിടുത്തെ ഖബർ വിശാലമാക്കുമാറാവട്ടെ. 10,000 ആളുകളാണ് അവിടെയൊക്കെ സിയാറത്തിന് വേണ്ടി സഹോദരിമാര് സഹോദരങ്ങൾ അടക്കം വരുന്നത്. 10,000 ആണ് അവർക്ക് പ്രത്യേകമായ മറയും സൗകര്യങ്ങളുമുണ്ട്. സ്ത്രീകൾ വന്ന് സിയാറത്ത് ചെയ്യുന്നതിന് പ്രത്യേക മറ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള മറയും സൗകര്യങ്ങളും വെച്ചുകൊണ്ടും അതോടൊപ്പം തന്നെ അവർ സ്വന്തമായി അവറത്ത് പരിപൂർണമായി നല്ല രീതിയിൽ മറച്ചിട്ടുമാണ് സിയാറത്ത് ചെയ്യുന്നതിൽ, അതിന് പുണ്യം തന്നെയാണ്, വലിയ പുണ്യം തന്നെയാണ്. സൗകര്യപ്പെട്ടാൽ നമ്മളങ്ങനെ പോകണം, സിയാറത്ത് ചെയ്യണം. വലിയ കൂടിക്കലര്, അന്യരാകുന്ന പുരുഷന്മാരുമായി കൂടിക്കലരില്ലാതെ പോയി കാര്യങ്ങൾ നടത്തുക, അത് ഇസ്ലാമികപരമാണ്. സാധാരണക്കാരുടെ ഖബർ സിയാറത്താണ് ഞാൻ ഈ പറഞ്ഞത്. സ്ത്രീകൾക്ക് എന്തില്ല? സുന്നത്തില്ല. അത് പഠിച്ചു വെക്കണം. ചില ഖബർസ്ഥാനിലൊക്കെ അങ്ങനെ ചില സഹോദരിമാരെ പലയിടങ്ങളിലും കാണാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഷാഫി മദ്ഹബിലെ പ്രബല അഭിപ്രായമാണ്. അള്ളാഹു നമ്മളെ സാലിഹ്യം ഉൾപ്പെടുത്തുമാറാവട്ടെ. ഏതായാലും ശ്രദ്ധിക്കും, നമ്മൾ പുരുഷന്മാരെന്ത് ചെയ്യണം? മകനെയും വിളിച്ചോണ്ട് പോകണം. ഡവാ, നമ്മൾ പോയിട്ട് വെള്ളിയാഴ്ചയെങ്കിലും അവിടെ പോയിട്ട് സിയാറത്ത് ചെയ്താല് കുത്തിബ ബറ, നിന്നെ ഗുണവാന്മാരുടെ കൂട്ടത്തിലേക്ക് രേഖപ്പെടുത്തും. അവർക്ക് ഗുണം ചെയ്തവരുടെ കൂട്ടത്തിൽ അള്ളാഹു നിന്നെ രേഖപ്പെടുത്തുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. പാപ്പായും ഉമ്മയും പണ്ട് ചവിട്ടിയിട്ടുണ്ട്, തൊഴിച്ചിട്ടുണ്ട്, ബഹളം വെച്ചിട്ടുണ്ട്, ഇടി വെച്ചിട്ടുണ്ട്, വഴക്കടിച്ചിട്ടുണ്ട്, ചെയ്യും. അതിനേക്കാൾ കൂടുതൽ വാക്കുകളൊക്കെ നീ പറഞ്ഞിട്ടുണ്ട്. ഒക്കെ അവരുടെ അടുക്കൽ ചെന്ന് പൊട്ടിക്കരഞ്ഞ് ദ്വാരക്കാനുള്ള ഒരു അവസരം നിനക്ക് കയ്യിൽ നിന്ന് കൈമുതലായിട്ട് അത് നഷ്ടപ്പെടുത്തി കളഞ്ഞവനാണ് നീ. പിന്നെങ്ങനെ നീ രക്ഷപ്പെടും? നമുക്ക് നമ്മുടെ വാപ്പാടെ ഖബർ നമുക്ക് പരിചയമില്ല, പിന്നെങ്ങനെ മക്കൾ പരിചയപ്പെടും? അതുകൊണ്ട് നമ്മുടെ തലമുറകളെ പരിചയപ്പെടുത്ത, സാലിഹായ ജീവിതം നയിക്കണേ. അല്ലാഹുവേ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ. അല്ലാഹ് നീ തൗഫീഖ് നൽകണേ. അല്ലാഹ് സാലിഹായ കിട്ടുന്ന നേട്ടമെന്താണ്? കേട്ടമെന്താണ്? തീർന്നില്ല പണ്ഡിതന്മാർ പഠിപ്പിക്കുകയാണ്. സ്വാലിഹായാൽ കിട്ടുന്ന നേട്ടം, മരിക്കുന്ന സമയമാകുമ്പോ സ്വാലിഹായ മനുഷ്യനാണോ അവൻ അടുക്കലേക്ക് മലക്കുകൾ കടന്നു വരുകയാണ്.
കാരുണ്യത്തിന്റെ മലക്കുകൾ അവന്റെ ചാരത്തെയൊക്കെ കടന്നു വരുവയാണ്. എടക്കരയിലുള്ള പ്രിയപ്പെട്ട ഉപ്പ ഈ ലോകത്തുനിന്ന് വിട പറയാൻ വേണ്ടി നിലകൊള്ളുന്ന സമയമാണ്. നിസ്കാരം നിലനിർത്തിയിരുന്ന മനുഷ്യനാണ്, നോമ്പുകൾ നോറ്റുവീട്ടിയിരുന്ന സഹോദരനാണ്. എടക്കരയിലുള്ള പ്രായം ചെന്ന ഉമ്മയാണ്, നമസ്കാരങ്ങൾ ചിട്ടവെച്ച ഉമ്മയാണ്, നോമ്പുകൾ നോറ്റുവീട്ടിയ ഉമ്മയാണ്, പാവങ്ങളുടെ കണ്ണീരപ്പിയ ഉമ്മയാണ്. മരിക്കുന്ന സമയമാകുമ്പോ സുബ്ഹാനല്ലാഹ് അവരടുക്കലേക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല കാരുണ്യത്തിന്റെ മലക്കുകളെ പറഞ്ഞേക്കും. അത്രേ ആ മലക്കുകൾ വന്നുകൊണ്ട് അവനടുക്കൽ വന്നുകൊണ്ട് പറയുകയാണ്, നീ അല്ലയോ ശാന്തി അടഞ്ഞതാകുന്ന ആത്മാവേ, നീ റാഹത്തായ നിലയിൽ പുറത്തേക്ക് പുറത്തേക്ക് വരണേ. ഉഹുർജി പടച്ചറപ്പിന്റെ സംതൃപ്തിയോടുകൂടി അള്ളാഹുവിന്റെ പൊരുത്തത്തോടുകൂടി കാരുണ്യത്തോടുകൂടി നിന്റെ ആത്മാവിനെ നീ പുറത്തേക്ക് ഇതാ കൊണ്ടുവരുവയാണ്, ആത്മാവിനെ പുറത്തേക്ക് എടുക്കുകയാണ്, എടുക്കുകയാണ്. അസറായിൽ അലൈഹിസ്സലാമിനോടൊപ്പം കാരുണ്യത്തിന്റെ മലക്കുകൾ വന്നുകൊണ്ട് അവന്റെ കാലിലൂടെ അവന്റെ തള്ളവരലിലൂടെ ആത്മാവിനെ അതാ പുറത്തേക്ക് എടുക്കുകയാണ്, എടുക്കുകയാണ്. അല്പാൽപമായി ഊരി ഊരി എടുക്കുകയാണ്. അവന്റെ തലവരെ ഊരുന്ന സന്ദർഭത്തിൽ വരെ ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും, പടച്ചറബ് നിന്നോടൊരു കോപമില്ല, അള്ളാഹുവിന് നിന്നോടൊരു ധാർഷ്ട്യമില്ല, പടച്ചറബിന് നിന്നോട് യാതൊരുവിധ ബുദ്ധിമുട്ടുമില്ല, ഒരു പ്രയാസവുമില്ല. അള്ളാഹു നിന്നെ കൊണ്ട് സംതൃപ്തിപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ആത്മാവേ നീ നല്ല സന്തോഷത്തോടുകൂടി പുറത്തേക്ക് വരുക, പുറത്തേക്ക് വരുക. ഇത് തന്നെയല്ലേ പരിശുദ്ധമായ ഖുർആനിൽ സൂറത്തുൽ ഫതിറിൻ അവസാനത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത്, യാ അയ്യതുഹൽ നഫ്സുൽ മുത്മഇന്ന ഇർജഈ ഇലാ റബ്ബിക റാളിയത മർളിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. നിന്റെ ആത്മാവിനെ കാലിൽ നിന്ന് ഊരി ഊരി തലയിലേക്ക് ഊരിയെടുക്കുന്ന സമയം അത്രയും ആത്മാവിനെ ശരീരത്തിനെ സന്തോഷിപ്പിച്ചുകൊണ്ട് പറയുകയാണ്, ഈ ശരീരത്തിനെ ബാക്കിയാക്കി ഈ ശരീരത്തിൽ നിന്ന് നാലാം മാസത്തിലേക്ക് ശരീരത്തിലേക്ക് ഊതപ്പെട്ടതാകുന്ന റൂഹിനെ അതിനെ പരിപൂർണമായി ഊരിയെടുത്തുകൊണ്ട് കൊണ്ടുപോകുന്ന രംഗമാണ്. ആ സമയത്ത് പറയുകയാണ്, ആത്മാവേ നീ കടന്നു വരിക, ശരീരമേ നീ ഇവിടെ ബാക്കിയാവുക. വളരെ സന്തോഷത്തോടുകൂടി പടച്ചറപ്പ് നിന്നെ കൊണ്ട് സംതൃപ്തിപ്പെട്ടിരിക്കുകയാണ്, അല്ലാഹുവിനെ കൊണ്ട് നീയും സംതൃപ്തിപ്പെട്ടിരിക്കുകയാണ്. മുത്മഇന്ന തുർജൈ ഇലാ റബ്ബിക റാളിയത മർളിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. എന്നെ സച്ചരിതരാകുന്ന അടിമകളിൽ സ്വാലിഹീങ്ങളാകുന്ന അടിമകളിൽ നേരത്തെ സൂചിപ്പിക്കപ്പെട്ടതാകുന്ന അമ്പിയാ മുർസലീങ്ങളില്ലേ, സ്വാലിഹീങ്ങളാകുന്ന സച്ചരിതരാകുന്ന അടിമകളാണ്, അവരോടൊപ്പം നീ പ്രവേശിക്കണേ, പ്രവേശിക്കണേ, സ്വർഗത്തിലേക്ക് കടക്കണേ. നിന്റെ സ്ഥാനം മഹനീയമാകുന്ന ഇല്ലിയിലാണ്, ഉന്നതമാകുന്ന സ്ഥാനമാണ്, സ്ഥാനമാണ്. ഈ ലോകത്ത് നിന്ന് വിട പറയുന്ന സാലിഹീങ്ങളാകുന്ന ഗുണവാന്മാരാകുന്ന ആളുകളുടെ ആത്മാവിനെ കൊണ്ടുപോകുന്ന സ്ഥലമാണല്ലോ ഇല്ലീ, അവരേക്ക് ഇതാ നിന്നെ കൊണ്ടുപോയാണ് എന്ന് വിശുദ്ധമായ ഖുർആൻ പഠിച്ചു വെക്കണേ. സാലിഹായ മനുഷ്യനാണോ, ജീവിതത്തിൽ സുഗ്രതം ചെയ്തിട്ടുള്ളവനാണോ, നോമ്പുകൾ നോറ്റു വീട്ടിയവനാണോ, സക്കാത്തുകൾ കൊടുത്തു വീട്ടിയവനാണോ, ഹജ്ജുകൾ ചെയ്തു വെച്ചവനാണോ, മാതാപിതാക്കൾ അനുസരിച്ച മക്കളാണോ, മക്കൾക്ക് വേണ്ടുന്ന കടമകൾ പൂർത്തീകരിച്ച മാതാപിതാക്കളാണോ, അയൽപക്ക ബന്ധങ്ങൾ ശാക്തീകരിച്ചവരാണോ, സമൂഹത്തോടുള്ള കടപ്പാടുകൾ ശ്രദ്ധിച്ചവരാണോ, സഹോദര സമുദായത്തോട് വരെയുള്ള സ്നേഹബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കുന്നതിൽ ശ്രദ്ധാലുക്കളായവരാണോ. ഒരു ഭിന്നിപ്പിന്റെ സ്വരം സമൂഹത്തിൽ കൊടുക്കാതെ ഏകസമക്കളെ പോലെ എല്ലാവരെയും ഒരേപോലെ കൊണ്ടു നടന്നവരാണോ, ഒരുമ പ്രസവിച്ച മക്കളെ പോലെ പരിപൂർണമായി സ്നേഹ സമസ്രമാകുന്ന പെരുമാറ്റത്തിലൂടെ ഊറ്റപ്പെട്ട ജീവിതം നയിച്ചവരാണോ, ഹറാമ കാണാത്ത കണ്ണാണോ, ഹറാമ കേൾക്കാത്ത കാതാണോ, ഹറാമായ ഭാഷണത്തിലേക്ക് നാവുകളെ കൊണ്ടുപോകാത്ത സംസാരിക്കാത്ത നാവാണോ. എങ്ങനെയാ കടന്നു വരണേ, കടന്നു വരണേ, പടച്ചറപ്പ് നിന്നെ കൊണ്ട് സംതൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന് പറയുമ്പോഴേ അവനോട് പറയുമേ എന്ന് ഹബീബുനാ റസൂലുള്ളാഹി.
ഇത് സ്വാലിഹായാൽ കിട്ടുന്ന നേട്ടമാണ്. തീർന്നില്ല തീർന്നില്ല. മരിച്ചവൻ വീട്ടിൽ നിന്ന് അവനെ മയ്യത്ത് കുളിപ്പിച്ച് കഫൻ ചെയ്ത മയ്യത്ത് കട്ടിലിലേക്ക് എടുത്തു വെച്ച് ആ മയ്യത്ത് കട്ടിലെ നാല് പേര് പിടിച്ചുകൊണ്ട് മുൻഭാഗത്ത് നിന്ന് രണ്ടുപേരും പുറകിൽ നിന്ന് രണ്ടുപേരോ അതിൽ കൂടുതലോ ആളുകൾ പിടിച്ചുകൊണ്ട് പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുപോകുമ്പോ മയ്യത്ത് നിസ്കരിക്കാൻ വേണ്ടി കൊണ്ടുപോകുമ്പോ ഇതാ മുദിഅത്തിൽ ജനാസത്തു ഫഹതമല ഖരിജാൽ ഖാലത്തിൽ ജനാസത്തു ഖദിമോനി. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ് സഹാബ സാലിഹായ മനുഷ്യന്റെ ജനാസയാണോ സാലിഹായ വ്യക്തിയുടെ ജനാസയാണോ ദുനിയാവിലെ സുഹൃതം അനുഷ്ഠിച്ചിട്ടുള്ള വ്യക്തിയാണോ അവന്റെ ജനാസ വിളിച്ചു പറയുകയാണ് വിളിച്ചു പറയുകയാണ്. മയ്യത്ത് കെട്ടിൽ ചുമക്കുന്ന മക്കൾ ഇത് കേൾക്കുന്നില്ല, നാട്ടുകാരിത് അറിയുന്നില്ല. അവരിത് കേട്ടാൽ ബോധരഹിതരായി വീഴുമെന്നും ഹബീബുന റസൂലുള്ളാഹി നമ്മുടെ വാപ്പയുടെ മയ്യത്ത് കെട്ടിൽ നമ്മൾ ചുമന്നിട്ടുണ്ട്, ഉമ്മയുടെ മയ്യത്ത് കെട്ടിൽ നമ്മൾ ചുമന്നവരാണ്, സഹോദരന്റെ കൂട്ടുകാരുടെ നാട്ടുകാരുടെ പലരുടെയും ജനാസ നമ്മൾ ചുമന്നിട്ടുണ്ട്, ആ മയ്യത്ത് കെട്ടിൽ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. സ്വാലിഹായ വ്യക്തിയാണ് എങ്കിൽ എന്നെയൊന്ന് വേഗം ഒന്ന് കൊണ്ടുപോകണേ കത്തിമോനി. കാരണം കബറിനകത്ത് തനിക്ക് കിട്ടുന്ന സ്വർഗീയ ആസ്വാദനങ്ങളുടെ പരിമളം അവൻ ആസ്വദിക്കാൻ ഇപ്പോൾ തന്നെ സാധിക്കുകയാണ്. കബറിൽ നിനക്ക് കിട്ടുന്നതാകുന്ന ആസ്വാദനങ്ങളുടെ തിരമാലകളുടെ ശാദ്വരതീരം ഈ ജനാസയുടെ കട്ടിലിൽ കടന്നുകൊണ്ട് അവൻ അനുഭവിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വേഗം കൊണ്ടുപോകാൻ അവൻ നിർബന്ധിക്കും അത്രേ. എന്നാൽ സ്വാലിഹല്ലാത്ത മോശപ്പെട്ട വ്യക്തിയുടെ ജനാസയാണ് എങ്കിൽ സിനിമ കണ്ടുകൊണ്ട് സീരിയൽ കണ്ടുകൊണ്ട് സിനിമ ദർശിച്ചുകൊണ്ട് മോശപ്പെട്ട ബ്ലൂ ഫിലിമുകൾ കണ്ടുകൊണ്ട് രാത്രിയുടെ ആമങ്ങളിൽ മൊബൈൽ ഫോണിലൂടെ ലാപ്ടോപ്പിലൂടെ ടാബിലൂടെ തന്റെ വാപ്പ ഓൺലൈനായി പഠിക്കാൻ വേണ്ടി എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന പൊന്നുമോന് പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന പൊന്നുമോൾക്ക് വാങ്ങിച്ചു കൊടുത്ത ലാപ്ടോപ്പിലൂടെ WW അടിച്ചുകൊണ്ട് അശ്ലീല ലോകത്തേക്ക് കണ്ണു നട്ടിരിക്കുന്നതായ പെൺകുട്ടികളെ തന്റെ കാമുകനുമായി രഹസ്യമായ ഭാഷണം വാപ്പേറിയാതെ ഒരു പുതപ്പിന്റെ കീഴിൽ വെച്ചുകൊണ്ട് നടത്തുന്ന പെങ്ങളെ വാപ്പ വാതിന് വേണ്ടി ക്ഷണിക്കുമ്പോൾ മകൻ പറയുകയാണ്, ഉമ്മ വാതിന് വേണ്ടി ക്ഷണിക്കുമ്പോൾ മകൾ പറയുകയാണ്, എനിക്കൊരുപാട് പഠിക്കാനുണ്ട് വാപ്പ, എനിക്കൊരുപാട് ഹോംവർക്ക് ഉണ്ട് പ്രിയപ്പെട്ട ഉമ്മ എന്ന് പറഞ്ഞുകൊണ്ട് വാപ്പയുമ്മയും വാതിന് വേണ്ടി പോകുമ്പോ അവര് പോയ സമയം മുതൽ കാമുകനുമായി രഹസ്യമായി ഭാഷണം നടത്തിക്കൊണ്ട് നിലകൊള്ളുന്നതായ പെൺകുട്ടികളെ നാളെ ആഹ്റത്തിലേക്ക് എത്തേണ്ടതില്ല. നിന്റെ മരണത്തോടുകൂടി നടക്കുന്ന സംഭവ വികാസങ്ങളാണ്. മരിച്ചു കഴിഞ്ഞ് നിന്നെ മയ്യത്ത് കുളിപ്പിച്ച് കഫം പുടപൊതിഞ്ഞ് അത് മയ്യത്ത് കട്ടിലേക്ക് കടത്തിയിട്ട് വീട്ടുകാർ യാത്രയാക്കി പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുപോകുമ്പോ ആ മയ്യത്ത് കട്ടിൽ വിളിച്ചു പറയുകയാണ് അഹ്റൂനി അഹ്റൂനി, എന്നെയൊന്ന് പിന്തിക്കണേ പിന്തിക്കണേ. കാരണം അവനവന് കിട്ടുന്നതാകുന്ന ബുദ്ധിമുട്ടുകളുടേതാകുന്ന പ്രയാസങ്ങളുടെ നൊമ്പരങ്ങളുടെ വെതകളുടെ ശുതകളുടെ എല്ലാ വിഷമങ്ങളും അവൻ തിരിച്ചറിയുകയാണ്. നരകത്തിന്റെ തീക്കുണ്ടാരമായി അവന്റെ മയ്യത്ത് കട്ടിൽ മാറിയിരിക്കുന്ന അവസ്ഥ അവൻ തിരിച്ചറിയുകയാണ്. കബറിലെത്തിയാൽ ഭീകരമാകുന്ന രംഗങ്ങളാണ്. കബറിന് ഞെടുക്കമുണ്ടെന്നറിയാം, കബറിന് ഞെരുക്കമുണ്ടെന്നറിയാം, കബറിൽ അതാപുണ്ടെന്നറിയാം, കബറിൽ വരുന്ന സർപ്പങ്ങളെ കുറിച്ച് വിവരമുണ്ട്. നിസ്കാരമില്ലാത്തവൻ വന്നുകൊണ്ട് വരിയുന്ന സർപ്പത്തെ കുറിച്ച് അവൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അവന്റെ ശരീരം മുഴുവൻ മാസകലം പൊതിഞ്ഞിട്ട് തലയിൽ വന്നുകൊണ്ട് കൊത്തുന്ന രംഗം അവനെ ഹദീസുകളിലൂടെ മദ്രസയിൽ പഠിച്ചവനാണ്. അതുകൊണ്ട് തന്നെ അവന് വല്ലാത്ത വിഷമമാണ്. ദുനിയാവല്ലാലിമീങ്ങളുടെ വാക്ക് കേൾക്കാതെ കള്ളു കുടിച്ചുകൊണ്ട് നടന്നവനാണ്, ലഹരി നുണഞ്ഞുകൊണ്ട് നടന്നവനാണ്, മോശപ്പെട്ട ബ്ലൂ ഫിലിമുകൾ കണ്ടുകൊണ്ട് കണ്ണുകളെ മഞ്ഞളിപ്പിച്ചവനാണ്, ദീനിന് വേണ്ടി സഹായം കൊടുക്കാതെ പാവപ്പെട്ടവന്റെ കണ്ണീരപ്പാതെ നിരാലംബര കവലംബമാകാതെ നിരാശ്രയർക്ക് ആശ്രയത്വം കൊടുക്കാതെ ഹറാമായ തലത്തിലേക്ക് ശരീരങ്ങളെ കൊണ്ടുപോയവനാ. അതുകൊണ്ട് തന്നെ ഖബറിലേക്ക് ചൊല്ലുമ്പോൾ ഖബറിലുണ്ടാകുന്ന വിപത്തുകളെ തിരിച്ചറിഞ്ഞുകൊണ്ട് അവൻ മയ്യത്ത് കട്ടിൽ വെച്ചുകൊണ്ട് വിളിപ്പിക്കുകയാണ്. അവന്റെ മയ്യത്ത് കട്ടിൽ വിളിച്ചു പറയുകയാണ് അഹ്റൂനി, എന്നെയൊന്ന് പിന്തിക്കണേ, എന്നെ കൊണ്ടുപോകല്ലേ കൊണ്ടുപോകല്ലേ. പഠിക്കണേ മുസ്ലിമേ, ഇടക്കരയിലുള്ള പ്രിയപ്പെട്ട ഉമ്മമാരെ സഹോദരിമാരെ ചെറുപ്പക്കാരെ യുവാക്കളെ സ്നേഹത്തോടുകൂടി കുമ്മനം ഉസ്താദ് ഓർമ്മപ്പെടുത്തുകയാണ്. എന്നോടും നിങ്ങളോടും വസീയത്ത് ചെയ്യുകയാണ്, ഈ ലോകത്ത് നിന്ന് മരിക്കുന്നതിന് മുമ്പ് തൗബ ചെയ്തുകൊണ്ട് മരണപ്പെടണേ, തൗബ ചെയ്തുകൊണ്ട് മരിക്കണേ. നമ്മളൊക്കെ തെറ്റ് ചെയ്തവരാണ്, മോശപ്പെട്ട തലത്തിലേക്ക് കണ്ണു കൊണ്ടുപോയവരാണ്, കാത് കൊണ്ടുപോയവരാണ്, കൈകൾ കൊണ്ടുപോയവരാണ്, കാലുകൾ കൊണ്ട് ഹറാമിലേക്ക് നടന്നു നീങ്ങിയവരാണ്, ഹറാമായ തലത്തിലേക്ക് ഹൃദയം കൊണ്ട് ചിന്തിച്ചവരാണ്. അല്ലാഹുവേ
പടച്ച റബ്ബേ നീ പുറത്തു തരണേ നാഥ, നീ പുറത്തു തരണേ അല്ലാ. പടച്ച റബ്ബിനോട് സദാസമയം ദുആ ചെയ്തു കൂടണേ. യൂസുഫ് നബി അലൈഹിസ്സലാം പ്രാർത്ഥിച്ചതുപോലെ എന്നെ മുസ്ലിമായി മരിപ്പിക്കുകയും എന്നെ സ്വാലിഹീങ്ങളെ ചേർത്ത് അനുഗ്രഹിക്കുകയും ചെയ്യണേ അല്ലാ.